ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല നിർണായകമായ ദൗത്യങ്ങൾക്കും വലിയൊരു പങ്കുവഹിച്ചിട്ടുള്ള സംഘടനയാണ് റോ എന്നറിയപ്പെടുന്ന റിസർച്ച് ആൻഡ് അനലൈസ് വിംഗ്. റോയുടെ പല ദൗത്യങ്ങളെ പറ്റിയും നമ്മളിൽ പലരും കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്ത് 2016 റോയും അമേരിക്കയുടെ സിയയും കൂടെ കമ്പൈൻ ചെയ്ത് അഫ്ഗാനിസ്ഥാൻ നടപ്പാക്കിയ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കാബൂളില് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ISIS-K എന്ന് പറയുന്ന തീവ്രവാദ സംഘടന പല കാര്യങ്ങളും ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയില് പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇന്ന് എങ്ങനെയാണ് ഒരു വഴിത്തിരിവായിട്ട് മാറുന്നതെന്നും ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഈ ഒരു വീഡിയോയില് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായി കാണുക. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അഫ്ഗാനിസ്ഥാൻ പല നിർണായകമായ മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു. ഓഗസ്റ്റ് 15 താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത് മുതൽ ഓഗസ്റ്റ് 31 അമേരിക്കയുടെയും സംഘകക്ഷികളുടെയും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിൻവാങ്ങൽ വരെ ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ദീസ് ഡേയ്സ് ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 31 ദിവസങ്ങൾക്കിടയിൽ പലതരം ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നടപ്പായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ മുഴുവനായിട്ട് നടുക്കിയ ഒരു ആക്രമണമായിരുന്നു കാബൂൾ ഇന്റർനാഷണൽ എയർപോർട്ടിന് തൊട്ട് പുറകിലുള്ള എൻട്രൻസിലായിട്ട് ഏകദേശം 200 വരുന്ന മനുഷ്യജീവൻ ബലികൊടുക്കപ്പെട്ട ISIS-K ഒരു ഭീകരാക്രമണം. ഈ ആക്രമണത്തെ പറ്റി നമ്മുടെ ചാനലിലും വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച കാര്യമായിരുന്നു ISIS-ന്റെ ഈ ഒരു നീക്കം പലതരത്തിലുള്ള മാറ്റങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ പൊളിറ്റിക്സിൽ വരുത്തുമെന്ന്. അതേ മാറ്റം തന്നെയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ISIS-K കഴിഞ്ഞ ദിവസങ്ങളിൽ താലിബാന്റെ അവരുടെ പോരാളികളെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമണം നടത്തിയതായിട്ട് താലിബാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 35 വരുന്ന താലിബാന്റെ ടെററിസ്റ്റുകൾ മരണപ്പെട്ടതായിട്ട് ടോളോ ന്യൂസ് പോലത്തെ അഫ്ഗാനിസ്ഥാന്റെ മാധ്യമങ്ങളും ഇതിനോടകം വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, ISIS-K എന്ന് പറയുന്ന ഈ ഒരു സംഘടന അതിശക്തമായിട്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലോകത്തെ വിവിധ ഭാഗങ്ങൾ വ്യാപിക്കുന്നുണ്ടതിന്റെ സൂചനയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു കാബൂൾ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുറത്തു നടന്ന ആക്രമണം അതൊരു ചാവേർ ആക്രമണമായിരുന്നു. ഒന്നായിരുന്നില്ല, 3 വരുന്ന ചാവേറുകൾ ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ കടന്നുകൂടുകയും അവർ സ്വയം പൊട്ടിത്തെറിക്കുകയും പിന്നെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ആൾക്കാരെ തുരതുരെ വെടിവെക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരു ചാവേറ് ഇന്ത്യയിൽ 5 മുമ്പ് ജയിലിൽ അകപ്പെട്ടിരുന്ന വ്യക്തിയാണെന്നാണ് ഇന്ന് ISIS-K അവരുടെ ഒരു മൗത്ത് പീസ് വഴി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു മൗത്ത് പീസിനെ വോയിസ് ഓഫ് ഹിന്ദ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, 2016 ഡൽഹിയിൽ പഠനത്തിനായിട്ട് വന്ന അഫ്ഗാൻ പൗരനായ ഒരു യുവാവാണ് ഈ ഒരു കാബൂൾ ഇന്റർനാഷണൽ എയർപോർട്ട് നടത്തിയ ചാവേർ ആക്രമണത്തിന് പിറകിലുള്ളതെന്നും ഈ ഒരു ടെററിസ്റ്റിനെ 2016 ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി വെച്ചിട്ട് റോയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഡൽഹിയിലെ സ്പെഷ്യൽ പോലീസ് വിഭാഗം അറസ്റ്റ് ചെയ്തതായിട്ടും തുടർന്ന് നടന്ന വിചാരണയ്ക്കൊടുവിലായിട്ട് പല നിർണായകമായ വിവരങ്ങൾ ഈ ഒരു ടെററിസ്റ്റിന്റെ കയ്യിൽ നിന്ന് റോയും അതുകൂടാതെ CIA കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടുണ്ടെന്നും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ ടെററിസ്റ്റിന്റെ പല നീക്കങ്ങളും വാച്ച് ചെയ്തുകൊണ്ട് ISIS-K താലിബാന്റെയും പ്രധാനപ്പെട്ട ട്രെയിനിങ് സെന്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് അമേരിക്ക ഡ്രോൺ അറ്റാക്ക് നടത്തുവാനായിട്ട് ആ സമയത്ത് സാധിച്ചിട്ടുണ്ടെന്നും ഇതിലൂടെ 600 വരുന്ന ടെററിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ടും ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ദേശീയ മാധ്യമം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടുഡേ ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് പല മാധ്യമങ്ങളും ഇതേ ഒരു വാർത്തയെ തന്നെ ഇന്ന് അവരുടെ ചാനലിലൊക്കെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വാർത്ത എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ റോ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അഫ്ഗാനിസ്ഥാന്റെ പൊളിറ്റിക്സിൽ നടത്തുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും നമുക്ക് അറിയുവാൻ സാധിക്കും. കാരണം ISIS-K ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തലവേദനയായിട്ട് തന്നെ ഇന്ന് ഇന്ത്യക്കും പല റീജിയണൽ കൺട്രീസിനും മാറി വരുന്നുണ്ട്. തജിക്കിസ്ഥാനും റഷ്യയും എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ISIS-K ഇല്ലാതാക്കുവാനാണ് ശ്രമിക്കുന്നത്. കാരണം അത്രയും ശക്തമായിട്ട് കൂടുതൽ എക്സ്ട്രീമായ ആശയങ്ങൾ കുത്തിത്തിരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ടുവരാനായിട്ട് ISIS-K ഇന്ന് ശ്രമിക്കുന്നുണ്ട്. സോ ഡൽഹിയിൽ വെച്ചിട്ട് ഈ ഒരു ടെററിസ്റ്റിനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു, ഈ ഒരു കാര്യം വളരെയധികം നിർണായകമായിട്ട് മാറുന്നുണ്ട്. കാരണം ഒരു 1 മുൻപായിട്ടായിരുന്നു ഇതേ ഡൽഹിയിൽ വെച്ചിട്ട് ഏകദേശം 6 വരുന്ന ടെററിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടെററിസ്റ്റുകളും 1993 ബോംബെയിൽ നടന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യയിൽ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നും ഇവർക്ക് വേണ്ടിയിട്ട് പലതരം സ്ലീപ്പർ സെൽസ് ഇന്ത്യക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. സോ ISIS-K ലിങ്കുള്ള ഈ ടെററിസ്റ്റുകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ കടന്നുകൂടിയത്, അത് വളരെയധികം ഒരു വലിയൊരു ചോദ്യമായിട്ട് നാഷണൽ സെക്യൂരിറ്റി തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ ISIS-K സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാന്റെ ഒരു പ്രൊപ്പഗണ്ട തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും.
പറ്റും. പ്രത്യേകിച്ച് ISSK യുടെ ഈ ഒരു വോയിസ് ഓഫ് ഹിന്ദ് എന്ന് പറയുന്ന അവരുടെ മൗത്ത് പീസ്, അവരുടെ ഒരു പ്രചാരണ ആയുധമാക്കി വിശേഷിപ്പിക്കുന്ന ഈ ഒരു മാധ്യമത്തിനെ പാകിസ്ഥാനിൽ വിശേഷിപ്പിക്കുന്നത് അതൊരു കോണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണെന്നാണ്. പ്രത്യേകിച്ച് ഇതിന് ബംഗ്ലാദേശിലും മാൽദ്വീപ്സിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം ഇത്രയും തീവ്രമായുള്ള ആശയങ്ങൾ ജലക്കടിയിൽ കുത്തി നിറയ്ക്കുവാനും ജനങ്ങളെ തെറ്റായി ബോധവൽക്കരിച്ചിട്ട് അവരെ മോശമായ പാതയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ക്രൂരന്മാരായ ആൾക്കാർ നമുക്ക് ചുറ്റും ഇന്നും നിലകൊള്ളുന്നുണ്ട്. ആ വ്യക്തികളൊക്കെ തിരിച്ചറിയേണ്ടതും അവരെ ഒറ്റപ്പെടുത്തേണ്ടതും അവരെ കൃത്യമായിട്ട് ഇല്ലാതാക്കേണ്ടതും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് മാറുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അമേരിക്കയും ഇന്ത്യയും കൂടെ കമ്പയിൻ ചെയ്തിട്ട് ഈ ടെററിസ്റ്റുകൾ ഇല്ലാതാക്കുവാനായിട്ട് 2016 ശേഷം 2017-18 കാലയളവിൽ പലതരം ഓപ്പറേഷൻസ് ഈ ഒരു അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് ISSK യുടെ ഈ ഒരു ഡീറ്റെയിൽ ബേസ് ചെയ്തുകൊണ്ട് പല മാധ്യമങ്ങളും ഇന്ന് വാർത്തകൾ ഡീകോഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മീറ്റിംഗ് അടുത്തതായിട്ട് അമേരിക്കയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിന് വലിയൊരു പ്രസക്തിയുണ്ട്. ക്വാഡ് രൂപീകരിച്ചിട്ട് 4 രാജ്യങ്ങളും അംഗമായതിനു ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഇൻ പേഴ്സൺ, അതായത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും അമേരിക്കയുടെ പ്രസിഡന്റ് എല്ലാം പങ്കെടുക്കുന്ന ഫേസ് ടു ഫേസ് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അമേരിക്കയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഈ മീറ്റിങ്ങിൽ നിർണായകമായ പല തീരുമാനങ്ങൾ എടുത്തേക്കാമെന്നാണ് സൂചനകൾ വരുന്നത്. ക്വാഡിന്റെ അകത്ത് തന്നെ ICChips നിർമ്മിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നും ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എല്ലാം തന്നെ ഭാവി കാലത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കുമെന്നും ചൈനയുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസും അവിടുത്തെ ഇന്റഗ്രേറ്റഡ് ചിപ്സ് ഒക്കെ വാങ്ങുന്നതിനേക്കാളും സ്വയമായിട്ട് തന്നെ ഇത് വികസിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും എല്ലാം ഒരുമിച്ച് ഇതിനായിട്ട് ഒരു പാത ഒരുക്കുന്നത്. ഇതിലൂടെ ഇന്ത്യക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭ്യമാകുന്നത്. കാരണം ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള മാൻ പവർ ഉണ്ട്. ജപ്പാന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, ഇന്ത്യയുടെ കയ്യിൽ മാൻ പവർ ഉണ്ട്. രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുമ്പോൾ ഏഷ്യയിൽ ശക്തമായുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ക്വാഡ് കൺട്രീസിന് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് തന്നെയാണ് അമേരിക്കയും ഇന്ന് ഉറ്റുനോക്കുന്നത്. സോ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ട് മാറുന്നതിന്റെ പല സൂചനകളും നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അമേരിക്ക ബലൂചിസ്ഥാനെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ഇന്ന് അമേരിക്കയിൽ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മേ ബി ഒരു റൂമർ ആയിരിക്കാം, പക്ഷേ റൂമർ ആണെങ്കിലും പലതരത്തിലുള്ള നീക്കങ്ങൾ രഹസ്യ സംഘടനകൾ വഴി അമേരിക്കയും ഇന്ത്യയും എല്ലാം കമ്പയിൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. കാരണം ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ട് ബംഗ്ലാദേശിനെ വിഭജിച്ച് കാണിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇന്ന് ബലൂചിസ്ഥാനിലും ഇന്ത്യയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമായിട്ട് മാറിയിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ഇന്ത്യയുടെ ആവശ്യം ഇന്ന് അമേരിക്കയ്ക്ക് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇവിടെ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചടി ലഭിച്ചേക്കാം. കാരണം ഇപ്പോൾ ഫ്രാൻസിന് ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം ശക്തമാക്കുന്ന അതേ സമയത്ത് ഫ്രാൻസുമായിട്ടും ബന്ധം ശക്തമാക്കുന്നത് കാണുവാൻ സാധിക്കും. ഫ്രാൻസിന്റെ ഫോറിൻ മിനിസ്റ്ററും ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിൽ 2 രാജ്യങ്ങളും ശക്തമായിട്ടുള്ള ബൈലാട്രൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഫ്രാൻസിന്റെ കൈവശം നിന്ന് ഇന്ത്യ കൂടുതൽ ഡിഫൻസ് പർച്ചേസ് നടപ്പാക്കുന്നുണ്ട്. ഏകദേശം മിറാജ് 2000 വിമാനങ്ങൾ ഫ്രാൻസ് ഓൾറെഡി യൂസ് ചെയ്തിട്ട് അവർ ഇപ്പോൾ യൂസ് ചെയ്യാതെ ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ വെച്ചിരിക്കുന്ന വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിക്കുവാൻ പോകുന്നതിൻ്റെ വാർത്തകൾ ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. സോ യൂസ് ചെയ്യാത്ത വിമാനങ്ങൾ വാങ്ങിയിട്ട് എന്താണ് നമുക്ക് ആവശ്യം? ഇത് ആക്ച്വലി ഇന്ത്യയുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു 50 വരുന്ന മിറാജ് 2000 യുദ്ധവിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുവാനായിട്ടും അതിൻ്റെ സ്പെയർ പാർട്സിനുമായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ ഇന്ത്യയുടെ എയർഫോഴ്സിന് ഇന്ന് ഫ്രാൻസിന്റെ പല ടെക്നോളജീസും നിർണായകമായിട്ട് മാറുന്നുണ്ട്. അതേസമയം ISR ഇന്ത്യയുടെ ഒരു സ്പേസ് റിസർച്ചിൽ നിർണായകമായ വഴിത്തിരിവായി മാറുന്ന ISRO ഫ്രാൻസുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഫ്രാൻസും ഇന്ത്യയും കൂടെ വൈകാതെ തന്നെ സ്പേസ് സെക്യൂരിറ്റിയിൽ ഒരു കൂടുതൽ ടൈപ്പ് കൊണ്ടുവരാനായിട്ടും ഇതിൻ്റെ ഒരു ജോയിന്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സോ ഈ സ്പേസ് സെക്യൂരിറ്റി ഒരു നിർണായകമായ കാര്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇന്ന് അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ചൈന ബഹിരാകാശത്ത് നിന്ന് പോലും അവരുടെ സാറ്റലൈറ്റ്സിനെ പലതരത്തിൽ ഹാക്ക് ചെയ്തേക്കാമെന്നും ഇവൻ ന്യൂക്ലിയർ വെപ്പൺസ് പോലും ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കാമെന്നും. സോ ഈ ഒരു കാര്യത്തെ പറ്റിയെല്ലാം തന്നെ ഇന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ആശങ്കപ്പെടുമ്പോൾ ഇന്ത്യ ഓൾറെഡി അമേരിക്കയും അതുകൂടാതെ ജപ്പാനുമായിട്ടും ഈ ഒരു സ്പേസ് സെക്യൂരിറ്റിയിൽ കാര്യമായുള്ള ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ പോകുന്നത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ഒരു നിർണായകമായ പാർട്ട്ണർഷിപ്പ് ആയിരിക്കുമെന്നാണ് ഇന്ന് വിദഗ്ധർ പറയുന്ന ഒരു ഒപ്പീനിയൻ. സോ ഒരു സ്പേസ് സെക്യൂരിറ്റിയെ പറ്റിയും ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു സ്പേസ് സെക്യൂരിറ്റിയിലെ ഇടപെടലിനെ പറ്റിയിട്ടും നമ്മുടെ ചാനൽ വൈകാതെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടത്, അല്ല ഫ്രാൻസുമായിട്ടും ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടാണോ ബന്ധം ശക്തമാക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല തരത്തിലുള്ള ഒരു അറിവ് നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ ഹിന്ദ്.